ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെക്കുറിച്ച്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച തിരുസഭാ മാതാവ് ദൈവകരുണയുടെ ഞായറായി ആചരിക്കുകയാണ്. ദുഃഖവെള്ളിയാഴ്ച ആരംഭിച്ച നൊവേനയിലൂടെ ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് നാം. ക്രിസ്തുവിൻ്റെ പീഡകളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ പീഡാസഹനങ്ങളെ വിലയായി നൽകി ദൈവകരുണ യാചിച്ചുകൊണ്ട് നൊവേനയുടെ ഒന്നാം ദിവസം നാം പ്രാർത്ഥിക്കുക പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. രണ്ടാം ദിനം എല്ലാ വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. മൂന്നാം ദിനം നാം നിയോഗമായി വയ്ക്കുക എല്ലാ ദൈവവിശ്വാസികൾക്ക് വേണ്ടിയും കൂടിയാണ്. നാലാം ദിനം നാം പ്രാർത്ഥിക്കുക അവിശ്വാസികൾക്ക് വേണ്ടിയും യേശുവിനെ അറിയാത്തവർക്ക് വേണ്ടിയുമാണ്. അഞ്ചാം ദിനം സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞുപോയ സഹോദരങ്ങളെ ഓർത്ത് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. ആറാം ദിനം ശിശുക്കൾക്ക് വേണ്ടിയും എളിയവർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കുന്നു. ഏഴാം ദിനം ദിവ്യകാരുണ്യ ഭക്തിക്കായി നാം പ്രാർത്ഥിക്കുന്നു. എട്ടാം ദിനം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒൻപതാം ദിനം നാം പ്രാർത്ഥിക്കുക മന്ദഗതിയിൽ നിബന്ധിച്ചു പോയ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഈ നൊവേനയുടെ ദിനങ്ങൾ നാം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതും ആത്മാർത്ഥമായി ദാഹിക്കുന്നതും ദൈവകരുണയെ നമ്മളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ചൊരിയണമേ എന്ന് തന്നെയാണ്. സ്വർഗീയ കരുണയുടെ അപ്പോസ്തലയായി അറിയപ്പെടുന്ന വിശുദ്ധ മരിയ ഫൗസ്റ്റീനായിക്ക് യേശുവിൽ നിന്ന് ലഭിച്ച ദർശനത്തിൽ ഈശോ നൽകിയ സന്ദേശമാണ്, നിർദ്ദേശമാണ്: ഒന്ന്, ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കുക; രണ്ട്, ക്രിസ്തുവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക; മൂന്ന്, ദൈവ കാരുണ്യം മറ്റുള്ളവരിലേക്ക് ഒഴുകും വിധം ചാലകമായി മാറുക, ചാലകമായി ജീവിക്കുക എന്നത്. വിശുദ്ധ പൗലോസപ്പോസ്തലൻ കൊരിന്ത്യോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരമെന്ന്. അതികഠോരമായ പീഡകൾ സഹിച്ച് തൻ്റെ അവസാന തുള്ളി രക്തവും ജലവും നമ്മുടെ പാപപരിഹാരാർത്ഥം കുരിശിൽ ചിന്തി ജീവൻ ബലിയായി നൽകി ദൈവത്തിന് നമ്മോടുള്ള സ്നേഹവും കരുണയും യേശു പ്രകടമാക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കരുണയുമാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലും പരസ്യജീവിതത്തിലും കുരിശുമരണത്തിലും നിഴലിച്ചു നിൽക്കുന്നത്. പെറ്റമ മറന്നാലും മറക്കാത്ത സ്നേഹമാണ് ദൈവമെന്ന് തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും യേശു തെളിയിച്ചു തന്നു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൽ നാം കാണുന്ന അന്ധനായ മനുഷ്യൻ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്നാണ് അവനോട് വിളിച്ചപേക്ഷിക്കുന്നത്. അന്ധന് കാഴ്ച നൽകിക്കൊണ്ട് ഈശോ ദൈവകരുണ വെളിപ്പെടുത്തുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, 100 ആടുകളുള്ള ഒരു ഡയൻ 99 മേയാൻ വിട്ടിട്ട് വഴിതെറ്റിപ്പോയ ഒന്നിനു പുറകെ പോകുന്നതും അതിനെ കണ്ടുകിട്ടുമ്പോൾ ആഹ്ലാദിക്കുകയും ചെയ്യുന്നതായിട്ട്. ധൂർത്തപുത്രൻ്റെ ഉപമയിലും ഇതേ സ്നേഹവും കരുണയും തന്നെയാണ് യേശു വെളിപ്പെടുത്തുന്നത്. സമ്പത്ത് എല്ലാം നശിപ്പിച്ചിട്ടും തിരികെ വന്ന മകനെ ഏറ്റവും വലിയ സമ്പത്തായി കാണുന്ന പിതാവ്, സ്വന്തം ആടുകൾക്ക് വേണ്ടി സ്വയം ജീവൻ വെടിയുന്ന ഇടയനും ദൈവകൃപയുടെ അനന്ത സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. തനിക്കുശേഷം ശിഷ്യന്മാരെ നയിക്കേണ്ട പത്രോസ് തന്നെ യേശുവിനെ അറിയില്ല, അറിയില്ല, അറിയില്ല എന്ന് ആണയിട്ട് പറഞ്ഞിട്ടും അത്രയും തവണ തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന ദൃഢതയോടെ
ചങ്കൂറ്റത്തോടെ ഏറ്റുപറയുവാൻ പത്രോസിന് സാധിച്ചുവെങ്കിൽ അത് ദൈവകൃപയുടെ ഉത്തമ ഉദാഹരണം തന്നെയാണ്. പിതാവേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേയെന്ന് യേശു കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചത് തന്നെ ഒറ്റിക്കൊടുത്ത യൂദാസിനും വേണ്ടി തന്നെയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നാം കാണുന്ന തോമസ്, ശിഷ്യന്മാർ ഒന്നടങ്കം യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് സാക്ഷ്യം നൽകിയിട്ടും യേശുവിൻ്റെ തിരുമുറിവുകൾ കാണാതെ അവൻ്റെ വിലാപ്പുറത്ത് തൊടാതെ വിശ്വസിക്കുകയില്ല എന്ന് വാശി പിടിക്കുന്നവൻ്റെ മുൻപിൽ സമാധാനം ആശംസിച്ചു വരുന്ന ക്രിസ്തു, തനിക്ക് ലഭിച്ച ഒരുവനെപ്പോലും നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത നല്ലിടയൻ, പിതാവിൻ്റെ ദൈവകരുണയുടെ അനന്ത സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്ന് തോമസ് പറയുന്നതും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസ് പറയുന്നതിൻ്റെയും അർത്ഥം ഈശോയെ, അങ്ങേ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്നു തന്നെയാണ്. സ്നേഹം നിറഞ്ഞവരെ, കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങേ തിരുഹൃദയത്തിൽ നിന്ന് നിർഗളിക്കുന്ന രക്തത്താലും ജലത്താലും ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കുവാൻ, ക്രിസ്തുവിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാൻ, അതുവഴി അങ്ങേ കരുണയുടെ ചാലകങ്ങളാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. ആമേൻ.